ഒരുപാട് റിസ്ക് ഉള്ളിൽ ഒതുക്കി ശരീരത്തിൽ ഒതുക്കി ഒരു ഗായകൻ നിങ്ങൾക്കായി വരുന്നു പെർഫോം ചെയ്യാൻ. വെയിറ്റ് ചെയ്യൂ. അതായത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എല്ലാം പോവും. പക്ഷേ എല്ലാം ത്യജിച്ച് അവൻ വരുന്നു. പറയടാ, എല്ലാം ത്യജിച്ചുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി പാടാനുള്ള ശ്രീരാഗിന്റെ കഴിവ് നമ്മളിപ്പോ കാണുന്നതാണ്. എല്ലാരും നിന്നെ കളിയാക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നിന്റെ കൂടെയാണ്. കളിയാക്കുന്നില്ല, എന്താ മോനെ പറ്റിയത്? എന്റെ പ്രശ്നം എന്താ? ഒന്നുമില്ല, ചെറിയൊരു വയറുവേദന. പാട്ടുമായിട്ടൊരു ബന്ധമില്ല. ബന്ധമില്ല. എടാ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആദ്യത്തെ അഴകിയ സൂക്ഷിച്ച് പതുക്കെ, ഒരുപാട് അഴകില്ലേലും കുഴപ്പമില്ല, പതുക്കെ പാടിയിട്ട് പൊക്കോളുക. അഴകും എഴുകും. അപ്പൊ എങ്ങനെ? അയ്യേ, അവസാനം അവൻ കഴുകും. എന്തൊരു പ്രാസം! ചേച്ചി മാത്രം പറഞ്ഞാ മതി, കലക്കി. അത് കലക്കി. ഇതോടുകൂടി ഈ തീ വർത്തമാനം നിർത്തുന്നു. തകർക്കണം ഈ കളിയാക്കിയവരെ കൊണ്ട്. നമ്മൾ മാറ്റി പറയിപ്പിക്കണം. ഓക്കെ, പറയിപ്പിക്കണം. ജഡ്ജസ് റെഡി? റെഡി സാർ. ഓർക്കസ്ട്ര റെഡി? ശ്രീരാഗ് റെഡി? റെഡി സാർ. 5, 4, 3, 2, 1 ആക്ഷൻ. Thank you.
തുടക്കത്തിൽ കുറെയൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ശരിക്കും ശ്രീരാഗന് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു ശ്രീരാഗന് വയ്യാണ്ട് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് ശ്രീരാഗത ഇവിടെ വന്ന് ഈ പെർഫോമൻസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്താ പറയണ്ടെന്ന് ആലോചിച്ചോണ്ട് എനിക്ക് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ശ്രീരാഗെ വെച്ചാൽ ഞാൻ ശ്രീരാഗ് വരുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണല്ലോ. പഴം തമിഴ് പാട്ടുകളെല്ലാം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് തോന്നിയത് എന്തറിയാമോ, ഈ പാട്ടിനോടുള്ളൊരു അപ്രോച്ചും ശരിയായോ എന്നുള്ള മനോപണ അഴകിയല്ലോ അങ്ങനത്തെ ഒരു ശബ്ദത്തിലല്ലേ പാടിയിരിക്കുന്നത്. അത് ആ ഒരു എന്നുള്ള ഒച്ചയിലാണ് പാട്ട് ഫുൾ പാടിയിരിക്കുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പാടിയതാണ്. ഇപ്പം മോനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം ഇനി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പാട്ട് പാടാൻ റെഡിയായി ആ ഒരു ബ്രേവ്നെസ്സിന് ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഒന്ന് ദ സെലക്ഷൻ ഓഫ് സോങ്. ഇങ്ങനെയുള്ള പാട്ട് ഇപ്പം ചേച്ചി പറഞ്ഞു മനോ സാറ് പാടിയ പാട്ട്, മനോ സാറ് തന്നെ ഒരു വേറൊരു ടോണിലാണ് അത് പാടിയിരിക്കുന്നത്, ഒരു അറബിക് സ്റ്റൈലിലൊക്കെ പാടിയിരിക്കുന്നൊരു പാട്ട്. അങ്ങനത്തെ ഒരു പാട്ട് ചൂസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ആ സിംഗർ എന്ത് ടൊണാലിറ്റിയാണ് അതിൽ കൊടുത്തത്, എന്ത് ടെക്സ്ചറാണ് അത്, അങ്ങനെ തന്നെ, കാരണം അങ്ങനെയാണ് അത് ആളുകളുടെ ചെവിയിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത്, അത്ര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടല്ലേ. നമുക്കപ്പോൾ നമ്മളുടെ ശബ്ദം എവിടെയാണ്, നമ്മളുടെ വോയിസ് എവിടെയാണ്, നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഇങ്ങനൊരു പാട്ട് ചൂസ് ചെയ്യുമ്പോഴുണ്ട്. ഈദർ യു ഹാവ് ടു ഗോ വിത്ത് ദ മനോസ് ടോൺ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ വോയിസ്, യു ചോസ് യുവർ വോയിസ്. മോൻ്റെ ടൊണാലിറ്റിയിൽ തന്നെ കുറച്ചൊരു ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് യു ഫോളോഡ് യുവർ വോയിസ് എന്നുള്ളതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഫോട്ടോഗ്രാഫൈ കേട്ട് കേട്ട് കൈകൾ നീട്ടിയതോ അന്ത പുറത്ത് മകരാണി, അന്ത പുറത്ത് മകരാണി. ഒരു പകല് ഫുള്ള് ഈ മ്യൂസിക് എന്നൊക്കെ വിട്ടിട്ട് നിൽക്കേണ്ടി വന്നില്ലേ. ഹോസ്പിറ്റൽസും ഹോസ്പിറ്റലും അതും ഇതൊക്കെ ആയിട്ട് കുറേ എൻഗേജ്ഡ് ആയിപ്പോയല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് അതേ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് വന്നിട്ട് അതിനോടൊന്ന് ചേരാനുള്ളൊരു സമയം കൊണ്ടും അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയതായിരിക്കും കേട്ടോ. ശരി, ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു.